ആഗ്നസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ഉണ്ണിയപ്പമാണ് കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചത്. അത് നോക്കി എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തു വെക്കേണ്ടതാണ്. ഇതിനെന്താ വെച്ചാൽ നമ്മൾ അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ നോക്കാം കേട്ടോ. ആദ്യം ഒരു പാത്രം എടുത്തു വെച്ചതിന് ശേഷം അതിനകത്ത് 2 കപ്പ് അരിപ്പൊടി എടുക്കുക. ഈ അരിപ്പൊടി 2 കപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഇനി അത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും കൂടി എടുക്കണം. അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ റവയും വേണം. നിങ്ങൾ എത്രയാണ് ഇപ്പോൾ ഇത് ഇത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നേരെ പകുതി എടുത്താലും മതി. ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും എടുത്താൽ മതി. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ റവ എടുക്കണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ണിയപ്പം റെഡിയായിട്ട് വരത്തുള്ളൂ. ഇൻഗ്രീഡിയൻസ് നിങ്ങൾ തെറ്റിയെടുത്തതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ശരിയായില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവരും കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഉണ്ണിയപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അതായത് ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തെടുക്കേണ്ടത് 2 കപ്പ് അതായത് ഏകദേശം ഒരു 750-800 ഗ്രാമോളം ശർക്കരപ്പാനിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളിത് പാനിയാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏകദേശം ഒരു 700 ഗ്രാമോളം തന്നെ ശർക്കര ഈ ഒരു പിന്നെ പൊടിച്ച് ഇതുപോലെ ഒന്ന് പാനിയാക്കി എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1.5-1.75 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചപ്പം ഇതിൻ്റെ മധുരമൊക്കെ പാകമായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് അത് ഞാൻ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നിങ്ങളെ കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ ആ ആവി പൊങ്ങുന്നത് കണ്ടോ, അതേ പരുവത്തിൽ തന്നെ ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ചൂടോടുകൂടി ഒഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ്നെസ് ഉണ്ടാകത്തുള്ളൂ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പച്ചരി കുതിർത്ത് അരച്ചെടുത്തൊക്കെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകം എന്ന് പറയാം, 2 കുഞ്ഞു പഴം വേണം. അതായത് ഞാലിപ്പൂവൻപഴമോ പൂവൻപഴമോ പാളയംകോടനോ അങ്ങനെ എന്തെങ്കിലും. ആരും ഏത്തപ്പഴം യൂസ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മുടെ റോബസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഴം ഇതിനകത്തേക്ക് അത്യന്താപേക്ഷിതമാണ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൂത്ത് വറുത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവം പോരാ ഇതിനകത്തോട്ട്. അപ്പോൾ നമുക്ക് ആ ശർക്കര അതിന് ആ പാകമാക്കി എടുത്ത പാത്രത്തിൽ തന്നെ ഏകദേശം 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ചെറു ചൂടുവെള്ളം മതി വേണം കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ ആ ഒരു കുഴയ്ക്കുന്ന പരുവം പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഈ പൊടികളെല്ലാം എടുക്കേണ്ടതാണ്. ഇപ്പം ഞങ്ങൾക്കിവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നില്ലേ. ഇതൊക്കെ ഉണ്ടാക്കി 4 മണി നേരമൊക്കെ ആകുമ്പം ഒരു ചെറു ചായയുടെ കൂടെ ഇത് നമുക്ക് സ്നാക്കായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവരുണ്ടെന്നൊന്നും ഞാൻ എനിക്ക് തോന്നില്ല. ഉണ്ണിയപ്പം എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. അപ്പം നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ഈ ബാറ്റർ ഒന്ന് കട്ട കൂടാതെ ഒന്ന് കുറുക്കിയെടുക്കണം. അതായത് ഒട്ടും കട്ട ഇതിനകത്ത് പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിലേ നമുക്ക് ഇതാക്കിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസും കൂടി ഒന്ന് കാണേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ ലൈക്സൊക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കണം. അത് ഞാൻ പ്രത്യേകം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട കൂടാതെ ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് കട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 8 ഏലക്ക ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് അകത്തിട്ട് പൊടിച്ചതും കൂടി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധുരമായ എന്തെങ്കിലും സ്ഥലം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷണിക്കാൻ തന്നെ കുറേ പേരിങ്ങെത്തും. അതായത് നമ്മുടെ യോനാനൂറുമ്പാണ്, വേറെ ആരുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 2 ഞാലിപ്പൂവും പഴവും കൂടെ മിക്സിയിലൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാം.
പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു പോയിട്ടോ, അത് ചിലപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ വർത്തമാനം പറഞ്ഞിടയ്ക്ക് പല കാര്യങ്ങളും മറന്നുപോവേ. അപ്പോൾ ഇതൊന്ന് കുറുകട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇതിനകത്തോട്ട് നമ്മുടെ മെയിനായിട്ടൊരു സംഭവം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ, തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് പായസത്തിനൊക്കെ ഇടത്തില്ലേ, അത് ആ നെയ്യോട് കൂടി തന്നെ ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഇഷ്ടമുള്ളവർക്കിടാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേങ്കിൽ ഇത് ഇടുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഒരു ചെറിയ കടി കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടായതിന് ശേഷം എണ്ണയൊക്കെ ഒഴിച്ച് നമുക്കിത് അങ്ങ് ഉണ്ണിയപ്പം അങ്ങ് ചുട്ടെടുക്കാം. പിന്നെ ഇത് ചുടുന്നതിന് മുമ്പായിട്ട് മധുരവും ഉപ്പും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി ഒഴിക്കുകയോ പഞ്ചസാര ചേർക്കുകയോ ചെയ്ത് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് തന്നെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഈ കുഴി നകക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുഴി നകക്കെ ഒഴിച്ചാൽ മതി, കാരണം എന്നു വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ബാറ്റർ ഒഴിക്കുമ്പോൾ ഈ എണ്ണ പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഈ കുഴി നകക്കെ മതി. ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും പാത്രം കവിഞ്ഞ് അത് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ കുഴി നകക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോ കുഴിയിലോട്ടും നമ്മുടെ ബാറ്റർ ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് പ്രകാരം, അതായത് 2 കപ്പ് അരിപ്പൊടിക്കാണെങ്കിൽ ഏകദേശം ഒരു 65-70 ഉണ്ണിയപ്പം എനിക്ക് കിട്ടിയായിരുന്നു. എന്നുവെച്ചാൽ ഈ ഉണ്ണിയപ്പ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് കൂടി ഇരിക്കും കേട്ടോ. കുഞ്ഞ് ഉണ്ണിയപ്പ കുഴിയാണെങ്കിൽ ഒരു അതിലും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ണിയപ്പം കിട്ടും. എന്നെ ഒരുപാട് ഒരുമാതിരി വലിയ ഇത് ഉണ്ണിയപ്പ ചട്ടി തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ഏകദേശം 70 കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേർപ്പകുതിയാണ് എല്ലാത്തിൻ്റെയും അളവുകൾ. അപ്പോൾ ഏകദേശം നമുക്കൊരു 35-40 വരെയൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ ഉണ്ണിയപ്പം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചു മറച്ചിട്ട് നമ്മുടെ ഉണ്ണിയപ്പങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് കുറിക്കാനൊരു സ്നാക്സായി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ മധുരത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലത്തെ അളവാണ് കറക്റ്റ്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കഴിക്കാനും അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ആരും ഇനി പുറത്തുനിന്നൊന്നും വാങ്ങി ഉണ്ണിയപ്പം കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ, പിന്നെ കാര്യം പറഞ്ഞു കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. ആരും സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ.